ഇക്കഴിഞ്ഞ ദിവസം പോലും ഒരു മരിച്ച വല്യുമ്മാന്റെ മയ്യത്തിന്റെ തലക്കും ഭാഗത്ത് നിന്ന് മക്കള് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം അന്വേഷിച്ചപ്പോ ആ ഉമ്മാന്റെ അക്കൗണ്ടിലുള്ള 85,000 രൂപ മൂത്ത മകന്റെ ഭാര്യ എടുത്തു എന്ന കാരണത്തിന്റെ പേരിൽ മയ്യത്ത് പോലും അവഗണിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, രക്ഷിതാക്കളെ, കുടുംബങ്ങളെ, സമ്പാദിച്ച സമ്പത്തുകൾ നിങ്ങളുടെ ശ്വാസം നിലയ്ക്കുന്നത് വരെ മാത്രമേ നിങ്ങൾക്കുണ്ട് എന്ന് അവകാശപ്പെടാനുള്ളൂ. നിങ്ങളുടെ ശ്വാസം നിലച്ചാൽ മക്കളും കുടുംബക്കാരും വീതിച്ചെടുക്കുന്ന ദുനിയാവിലെ ഒരു അലങ്കാരം മാത്രമാണ് നിങ്ങളുടെ സമ്പത്ത്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ആ സമ്പത്തും നിങ്ങളെ ഖബറിന്റെ അരികിൽ നിന്നും മടങ്ങിപ്പോരും. വയബ്ഖാ വാഹിദുൻ, ഒന്ന് മാത്രമേ നിങ്ങളുടെ കൂടെയുണ്ടാകൂ. അമലുഹു, നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ, നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയ സൽക്കർമ്മങ്ങൾ. ഒരാളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചപ്പോ നിങ്ങൾക്ക് ആ പുഞ്ചിരി പോലും സദഖയായി അല്ലാഹുവിന്റെ അടുത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേ നമുക്ക് ബാക്കിയാവുന്നുള്ളൂ. അതുകൊണ്ടാ ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട മനുഷ്യനെ പറ്റി അല്ലാഹു തആല പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തീർച്ചയായും മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാ. കുടിക്കാൻ വെള്ളവും ശ്വസിക്കാൻ വായുവും ഈ ലോകമെന്ന മഹാപ്രപഞ്ചവും അവരുവിധാനിച്ച് ഒരുക്കിത്തന്ന റബ്ബിന്റെ മുൻപിൽ, ആ റബ്ബിന്റെ അരികിലേക്കുള്ള യാത്രയിൽ സമ്പാദ്യങ്ങൾ എടുക്കാൻ മറന്നുപോയവർ, അല്ല കാണിച്ചു തന്ന വഴി തെരഞ്ഞെടുക്കുന്നിടത്ത് പരാജയപ്പെട്ടു പോയവർ, ആ വഴിയെ തൊട്ടുപോലും അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറൻ വഇമ്മാ കഫൂറ. അല്ലാഹുവിന്റെ ദുനിയാവിൽ ജീവിക്കുമ്പോ ഒന്നുകിൽ നന്ദിയുള്ളവനാകണം അല്ലെങ്കിൽ നന്ദി കെട്ടവനാകണം. രണ്ടിന്റെയും നടുവിലില്ല, രണ്ടും കെട്ടൊരു ജീവിതമില്ല. ഞാൻ എന്റെ റബ്ബ് തീരുമാനിച്ച ചിട്ടിയാണെങ്കിൽ, എനിക്ക് എന്റെ റബ്ബ് ജീവൻ തന്നിട്ടുണ്ടെങ്കിൽ, എന്റെ റബ്ബിന്റെ അരികിലേക്കുള്ള ഒരു മടക്കമാണ് എന്റെ യാത്രയെങ്കിൽ, ആ റബ്ബിന്റെ മുൻപിൽ എനിക്ക് നന്ദിയുള്ള അടിമയാകണം. അതിനെന്തു വേണം? എന്റെ കർമ്മങ്ങൾ നന്നാക്കണം, എന്റെ അമലുകൾക്ക് ഭംഗിയുണ്ടാവണം. ശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പഠിപ്പിച്ചല്ലോ, ഫവൈലുല്ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം. എന്തേ കാരണം? നെറ്റി നിലത്ത് പതിയാത്തതിന്റെ പേരിലല്ല, കൈവിരലുകൾ നിലത്ത് പതിച്ചു വെക്കാത്തതിന്റെ പേരിലല്ല, കാൽമുട്ടുകൾ പതിച്ചു വെക്കാത്തതിന്റെ പേരിലല്ല, വുദുവില്ലാത്തതിന്റെ പേരിലല്ല. എന്നിട്ടല്ലാഹു ഏറ്റെടുത്തു പറഞ്ഞു, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തവൻ, ലോകമാന്യതയ്ക്ക് വേണ്ടി ചെയ്തവൻ, ഞാൻ അത്യാവശ്യം ദീനിയാണെന്നും നാട്ടുകാർക്ക് മുൻപിൽ പേരെടുക്കാനും സ്ഥാനത്തിനും വേണ്ടി ആൾക്കാരെ മുൻപിൽ വേഷം കെട്ടിയവനാണെങ്കിൽ, എന്റെ കാലശേഷം എന്റെ ഉമ്മത്തിനെ തൊട്ട് എനിക്കൊരു പേടിയേയുള്ളൂ, അവര് ലോകമാന്യതയ്ക്ക് വേണ്ടി ഇസ്ലാമിന്റെ അമലുകൾ നെഞ്ചോട് ചേർക്കും. ഞാൻ വളർത്തുന്ന താടി എന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ താടി രോമങ്ങൾ എന്നെ സങ്കടപ്പെടുത്തേണ്ടതില്ല. ഞാൻ വെട്ടിയൊതുക്കുന്ന മീശ എന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ എന്റെ മീശയുടെ വലുപ്പം എന്നെ സങ്കടപ്പെടുത്തേണ്ടതില്ല. ഞാൻ ധരിക്കുന്ന പർദകളും ഞാൻ ധരിക്കുന്ന സൽഫി മഫ്തകളും ഞാൻ പോകുന്ന ഖുർആൻ ക്ലാസുകളും എന്റെ ആഹാരത്തിലെ ജയത്തിന് വേണ്ടിയാണെങ്കിൽ ആളുകളുടെ പരിഹാസം എന്നെ സങ്കടപ്പെടുത്തേണ്ടതില്ല. മരം കൊച്ചുന്ന തണുപ്പത്ത് പോലും പള്ളിക്കരികിലുള്ളവർ പുതച്ചു മൂടിക്കിടക്കുമ്പോ അള്ളാഹുവിന്റെ പരലോകം ആഗ്രഹിച്ച് ഞാൻ എന്റെ കുടുംബത്തെ കൂട്ടി പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ ആരൊക്കെ മൂടിപ്പതച്ചുറങ്ങിയാലും ആർക്കൊക്കെ സൗകര്യങ്ങൾ കിട്ടിയിട്ട് അല്ലാന്ന് പറഞ്ഞാലും ഞാനത് ചെയ്യുന്നത് എന്റെ റബ്ബിന്റെ അരികിലേക്കുള്ള എന്റെ കൂലിക്ക് വേണ്ടിയാണ് എന്ന ആത്മവിശ്വാസത്തോടുകൂടി സ്വന്തം കർമ്മങ്ങളെ ചിട്ടപ്പെടുത്താൻ സാധിക്കണം. ഏത് രംഗത്തും, നമസ്കാരമാണോ, ജീവിതത്തിലെ അമലുകളാണോ, നോമ്പ് നോൽക്കലാണോ, പരിശുദ്ധ ഹജ്ജ് കർമ്മമാണോ, ഇനി പോട്ടെ ദാമ്പത്യ കുടുംബ ജീവിതത്തിലുള്ളതാണോ, ഇന്ന് ബന്ധങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാ. കണക്ക് പറയുന്നു മക്കളിൽ പലരും, 5 മക്കളെ നോക്കിയ കണക്ക് മാതാപിതാക്കളുടെ കയ്യിലില്ലെങ്കിലും ഒരു ഉമ്മാനെ നോക്കിയ കണക്ക് മക്കൾക്ക് എളുപ്പം പറയാൻ സാധിക്കും. 2 മാസമാകുമ്പോഴേക്കും മാതാപിതാക്കളെ മടുത്തു തുടങ്ങി. 3 മാസം നോക്കിയതിന്റെ കണക്ക് ജ്യേഷ്ഠന്റെ മുൻപിൽ അവതരിപ്പിക്കാൻ മക്കൾ തയ്യാറാകുന്നു. കാരണം നോക്കിയത് ദുനിയാവിലെ നാട്ടുകാരെ പേടിച്ചാണെങ്കിൽ ഒരു സെക്കൻഡിന് പോലും അള്ളാന്റെ അടുത്ത് കൂലിയല്ല. ആരും മക്കൾ നോക്കിയിട്ടില്ലെങ്കിലും എത്ര മക്കൾ എന്റെ ഉമ്മാക്കുണ്ടെങ്കിലും എന്റെ ഉമ്മ എന്റെ വീട്ടിലെ പൈതലിനെ പോലെ, എന്റെ മക്കളെ പോലെ, ഞാൻ എന്റെ ഉമ്മയെ സ്നേഹിക്കുമെന്നും ഞാൻ എന്റെ വാപ്പയെ പരിപാലിക്കുമെന്നും ഒരാള് നോക്കിയിട്ടില്ലെങ്കിലും പരലോകത്തിന്റെ വാപ്പാന്റെ ഉമ്മാന്റെ മുൻപിൽ എനിക്ക് നെഞ്ചു വിരിച്ച് നിൽക്കാൻ സാധിക്കണമെന്ന് ഒരു മകൻ തീരുമാനിച്ചാൽ അതാണ് കർമ്മങ്ങളുടെ സ്വീകാര്യത, അതാണ് അമലുകളുടെ സ്വീകാര്യത. ഭാര്യാഭർത്തു ബന്ധങ്ങളിൽ പോലും ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യമാരുണ്ട്, ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ഏതോ നൈമിഷികമായ പ്രേരണയുടെ പേരിൽ ഒരായുസ് മുഴുവൻ കുടുംബത്തിന് വേണ്ടി
സങ്കടപ്പെട്ട് ജീവിക്കുന്ന ആണിനെ മറക്കുന്ന ഒരുപാട് ഭാര്യമാർ അവരോടും ആ കുടുംബത്തിന് വേണ്ടി ജീവിക്കുമ്പോ ഭാര്യമാരുടെ വഴിവിട്ട പോക്ക് കണ്ട് ഇപ്പോഴും നെഞ്ചുപൊട്ടി ജീവിക്കുന്ന ഭർത്താക്കന്മാരോട്, നിങ്ങൾ കുടുംബത്തെ സ്നേഹിച്ചത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ, നിങ്ങൾ ആ പെണ്ണിനെ സ്നേഹിച്ചത് നാഥന് വേണ്ടിയാണെങ്കിൽ, അവള് ചെയ്തതിന് അവൾക്ക് കൊടുക്കേണ്ട ബാധ്യത റബ്ബേറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം, നിങ്ങൾ ചെലവഴിക്കുന്ന പണം, അതൊന്നും വൃഥാവിലാവില്ല. ആത്മാർത്ഥമായിട്ടാണ് നീ നിന്റെ കുടുംബത്തെ സ്നേഹിച്ചതെങ്കിൽ, നിന്റെ ഭർത്താവിൽ നിന്ന് നീ ആഗ്രഹിക്കുന്ന രീതി കിട്ടിയിട്ടില്ലെങ്കിൽ, അയാളുടെ മുൻപിൽ അയാളെ ഒന്ന് പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും അയാളെ മുൻപിൽ വിജയിക്കാനും വേണ്ടി നീ മറ്റൊരാളെ തെരഞ്ഞെടുത്താൽ അയാളെക്കാളും മോശപ്പെട്ട പെണ്ണാണ് നീ. നിനക്ക് വിധിക്കപ്പെട്ട ആണിനെ അല്ലാന്റെ പരീക്ഷണമായി കണ്ട് ആ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ഉമ്മമാരാണെങ്കിൽ അവരോട് ആ റബ്ബ് പഠിപ്പിച്ചത് വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം വല്ലർഹാം, ആ കുടുംബത്തെ പറ്റി അല്ല ചോദ്യം ചെയ്യും. ഇങ്ങനെ ഇടപെടുന്ന ഏത് രംഗത്തും നന്മക്ക് പ്രാധാന്യം കൊടുക്കണം. ആർത്തി പിടിച്ചോടുന്ന കാലമാ. പണമുണ്ടാക്കാൻ അരുതാലയങ്ങൾ കശാപ്പ് ശാലകളായി മാറിക്കൊണ്ടിരിക്കുന്നു. പ്രൊഫഷണൽ മേഖലകളിൽ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന കുടുംബാംഗങ്ങളോട് നിസ്സാരമായ കാരണത്തിന്റെ പേരിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് വരുമാനമുണ്ടാക്കാൻ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു രോഗിയുടെ മനസ്സ് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു പറയുന്ന ഒരു വാക്കുണ്ട്, ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, അന്യായമായി ഒരണ ഒരണ നിങ്ങളുടെ കുടുംബത്തിലേക്ക് പോകാൻ പാടില്ല. കയറിയിട്ടുണ്ടോ നിങ്ങളെ മക്കൾ അത് തിന്നിട്ടുണ്ടോ? നിങ്ങളെ ഡിഗ്രിയിൽ അത് കയറിയിട്ടുണ്ടോ? നിങ്ങളെ മാംസത്തിൽ അത് കയറിയിട്ടുണ്ടോ? ലയ്യദുഖുലുൽ ജന്ന, അവരല്ലാന്റെ സ്വർഗത്തിലില്ല. കുതികാൽ വെട്ടുന്നവരും കൈക്കൂലി കൊടുക്കുന്നവരും കൊള്ളലാഭം എടുക്കുന്നവരും തയ്ച്ചു വളരട്ടെ. വമല്ലാഹു ബിഗാഫിലിൻ, അല്ലാഹ് അശ്രദ്ധനല്ല. തിന്നവനും കുടിച്ചവരെയും ഛർദ്ദിപ്പിച്ച് വിചാരണ ചെയ്യുന്ന ഒരു ലോകത്തേക്കുള്ള യാത്രയാണ് ഈ ദുനിയാവെങ്കിൽ, ഇടപെടുന്ന സാമ്പത്തിക രംഗത്ത്, കുടുംബരംഗത്ത്, വിശ്വാസ രംഗത്ത്, സാമൂഹിക രംഗത്ത്, ആ പടച്ചറബിന്റെ ബോധത്തോടെയാവണം ഏത് കാര്യത്തിലും നമ്മൾ ഇടപെടേണ്ടത്. എത്രവരെ അപരനെ നോക്കി പുഞ്ചിരിക്കുന്ന പുഞ്ചിരി എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത നിലക്ക്, എനിക്ക് വായ്പ കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത നിലക്ക് ഞാൻ ലിഫ്റ്റ് കൊടുക്കുന്നത് എനിക്ക് എന്റെ നേട്ടമുണ്ടാക്കണം എന്ന് ചിന്തിക്കാത്ത നിലക്ക് അപരനെ നോക്കി ചിരിക്കുന്ന ചിരിക്ക് പോലും അല്ലാന്റെ അടുത്ത് കൂലിയുണ്ടെങ്കിൽ, മനസ്സ് തുറന്ന് നാഥനെ ചിന്തിച്ച് നാഥനിലേക്ക് മടങ്ങാനാവണം. ഒരണുമണി തൂക്കം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അല്ലാഹു തരും. ഇവിടെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇവിടെ നല്ലത് ചെയ്തവന് പൂമാലകൾ കിട്ടിയിട്ടില്ല, നന്മകൾ പ്രവർത്തിച്ചവർക്ക് ചീമുട്ടകളെ കിട്ടിയിട്ടുള്ളൂ, ആക്ഷേപിക്കപ്പെട്ടിട്ടേയുള്ളൂ. സ്ത്രീധനം വാങ്ങാതെ പെണ്ണ് കെട്ടിയവനെ പോലും ശണ്ഠനെന്നും ആണത്തത്തിന് വിരുദ്ധനെന്നും വിളിക്കുമ്പോ, കല്യാണത്തലേന്ന് കുടിച്ചു കൂത്താടി തുള്ളുന്നവരെ നോക്കി എൻജോയ് ചെയ്യുന്ന ലിബറലിസത്തിന്റെ ആവേശമെന്ന് ആളുകൾ പുകയ്ത്തുന്ന സമയത്തും, കണങ്കാലിന്റെ മേലേക്ക് ജീൻസും ധരിച്ച് ഇടത്തെ കണങ്കാലിൽ ചരടും കെട്ടി ബോബ് ചെയ്ത മുടിയുമായി കളറ് ചെയ്ത മുടികളുമായി ചീറിപ്പാഞ്ഞു പോകുന്ന ബുള്ളറ്റിൽ ഏതോ ഒരുത്തന്റെ അരക്കെട്ട് മുറുകെ പിടിച്ച് ആണിനെയും പെണ്ണിനെയും കൊണ്ടുപോകുമ്പോ ആസ്വദിക്കുന്നവരല്ല, ആറടി മണ്ണിലേക്കുള്ള യാത്ര ഏറെ ഭയാനകമാക്കിയവരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ആ ചിന്ത നമ്മളെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. എന്റെ യാത്ര കബറിലേക്കാണെങ്കിൽ, എന്റെ മടക്കം റബ്ബിന്റെ അടുത്തേക്കാണെങ്കിൽ, എന്റെ അവസാനത്തെ ശ്വാസം പുഞ്ചിരിയോടെ വേണം. നെറ്റിത്തടത്തിലെ വിയർപ്പുമായി പുഞ്ചിരിക്കുന്ന മുഖവുമായി കോടാനുകോടി മലക്കുകളുടെ സാന്നിധ്യത്തിൽ എന്റെ സൃഷ്ടാവിന്റെ മുൻപിൽ ഒരായുസ് കൊണ്ട് കാണിച്ചു കൊടുത്ത ജീവിതത്തിന്റെ പവിത്രത ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് എന്റെ ജീവൻ എന്ന തിരിച്ചറിവാണ് മനുഷ്യരെ നമ്മൾ ഇന്ന് നേടേണ്ടത്. അതാണ് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതും. ഡീഡ്സ് ദാറ്റ് നീഡ്സ്, നിങ്ങളുടെ സമ്പാദ്യം അത് മാത്രമേ നിങ്ങൾക്ക് ഉപകാരപ്പെടൂ. ആ സമ്പാദ്യം ദുനിയാവിലെ സമ്പത്ത് മാത്രമായി പോയാൽ ആഹാരം കറുത്തുപോകും, കർബർ കറുത്തുപോകും, പാരത്രിക ലോകത്ത് അപമാനിക്കപ്പെടും. സമ്പത്തുകൾക്കോ സ്ഥാനങ്ങൾക്കോ സൗന്ദര്യങ്ങൾക്കോ ഒരു പദവിയും കൽപ്പിക്കാത്ത റബ്ബിന്റെ മഹശറയിൽ എനിക്ക് എന്റെ റബ്ബിന്റെ പുഞ്ചിരിച്ച മുഖം കാണണമെങ്കിൽ എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് വേണം എന്റേതായ ഡീഡുകൾ, എന്റേതായ കർമ്മങ്ങൾ, എന്റേതായ അമലുകൾ. ആ അമലുകൾക്ക് തുടക്കം കുറിക്കാനാവട്ടെ ഈ ഒരു പ്രൊഫഷൻ എന്നോർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വസല്ലല്ലാഹു അലാ നബീനാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.